ഹായ് എല്ലാവർക്കും ടാലന്റ് അക്കാദമിയുടെ ഡെയിലി കണ്ടർഫോ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ്. ഗണിതശാസ്ത്ര മേഖലയിലെ മികച്ച സംഭാവനകൾക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് ആബേൽ പ്രൈസ് എന്നുള്ളത്. വിതരണം ചെയ്യുന്നത് നോർവീജിയൻ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ലെറ്റേഴ്സ് ആണ്. നോർവേയിലെ നോർവീജിയൻ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ലെറ്റേഴ്സ് ആണ് ആബേൽ പ്രൈസ് വിതരണം ചെയ്യുന്നത്. ഏത് മേഖലയിലെ മികവിനാണ് ആബേൽ പ്രൈസ് വിതരണം ചെയ്യുന്നത്? ഗണിതശാസ്ത്ര മേഖലയിലെ മാത്തമാറ്റിക്സ് ഫീൽഡിലെ മികവിനാണ് ആബേൽ പ്രൈസ് വിതരണം ചെയ്യുന്നത്. 2021 ആബേൽ പ്രൈസ് പുരസ്കാര ജേതാക്കളാണ് ലാസ്ലോ ലവാസും അതുപോലെ തന്നെ എ വി വിഡ്ഗർസനോവോ. 2021 ആബേൽ അവാർഡിന്റെ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? അമേരിക്കൻ ഹംഗേറിയൻ ഗണിതശാസ്ത്രജ്ഞനായ ലാസ്ലോ ലവാസും അതുപോലെ തന്നെ ഇസ്രായേലി ഗണിതശാസ്ത്രജ്ഞനായ അവി വിഡ്ഗർസനുമാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ആരംഭിച്ചിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ മിൽമയാണ്. ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ ക്ഷീര കർഷകർക്ക് അവരുടെ കന്നുകാലികളെ വാങ്ങാനും അതുപോലെ തന്നെ വിൽക്കാനും കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുകയാണ് മിൽമ. അതിന്റെ പേര് കൌ ബസാർ എന്നാണ്. അപ്പോ ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ ക്ഷീര കർഷകർക്ക് അവരുടെ കന്നുകാലികളെ വാങ്ങുന്നതിനും അതുപോലെ തന്നെ വിൽക്കുന്നതിനുമുള്ള സൌകര്യം ഒരുക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് കൌ ബസാർ എന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബോധവൽക്കരണ ബോട്ട് യാത്രയാണ്. അതിന്റെ പേര് ബാലറ്റ് ബോട്ട് എന്നാണ്. നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് അസംബ്ലി ഇലക്ഷൻസ് നടക്കാൻ പോവുകയാണ്. April 6 ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് വോട്ടർമാർക്ക് ബോധവൽക്കരണം നൽകുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിപാടിയായ സ്വീപ് സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ടോറൽ പാർട്ടിസിപ്പേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ക്യാമ്പയിനായ സേവ് ദ ഡേറ്റ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലയിൽ സംഘടിപ്പിച്ച ഒരു ബോധവൽക്കരണ ബോട്ട് യാത്രയാണ് ബാലറ്റ് ബോട്ട് എന്നുള്ളത്. അപ്പോൾ ബാലറ്റ് ബോട്ട് എന്ന ബോധവൽക്കരണ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ബോട്ട് യാത്ര നടത്തിയത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കപ്പലാണ്, ഒരു കാർഗോ വെസലാണ്. അതിന്റെ പേര് സിന്ധു എന്നാണ്. കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ച് ആൻഡമാൻ ആൻഡ് നിക്കോബാർ അഡ്മിനിസ്ട്രേഷന് കൈമാറിയ 500 പാസഞ്ചർ കം 150 കാർഗോ വെസലാണ് സിന്ധു. അപ്പോ 500 യാത്രക്കാരെയും അതുപോലെ തന്നെ 150 കാർഗോയും വഹിക്കാൻ ശേഷിയുള്ള കപ്പലാണ് സിന്ധു. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുരസ്കാരമാണ്, 66th വിമൽ എലൈഷി ഫിലിം ഫെയർ അവാർഡ്സ്. ഇതിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് തപ്പട് എന്ന ഹിന്ദി ചിത്രമാണ്. മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇർഫാൻ ഖാനാണ്. അംഗ്രേസി മീഡിയം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മരണാനന്തരം ഇർഫാൻ ഖാനാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മികച്ച നടൻ ക്രിറ്റിക്സ് വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശ്രീ അമിതാഭ് ബച്ചനാണ്. ഗുലാബോ സിതാബോ എന്ന ചിത്രത്തിലെ പ്രകടനത്തിലാണ് ശ്രീ അമിതാഭ് ബച്ചന് മികച്ച നടനുള്ള ക്രിറ്റിക്സ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇർഫാൻ ഖാനും ക്രിറ്റിക്സ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അമിതാഭ് ബച്ചനുമാണ്. ഇനി മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് തപ്പട് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് താപ്സി പന്നുവിനും അതുപോലെ മികച്ച നടിക്കുള്ള ക്രിറ്റിക്സ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് സാർ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് തിലോത്തമ ഷോമനുമാണ്. ഇനി മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് തൻഹാജി ദ അൺസങ് വാരിയർ എന്ന ചിത്രത്തിലെ സംവിധാനത്തിന് ഓം റൌട്ടിനാണ്. അപ്പോൾ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പശ്ചിമബംഗാളിലെ നസീർഗഞ്ചിൽ നിലവിൽ വരാൻ പോകുന്ന ഹൂഗ്ലി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിനെ പറ്റിയാണ്. പശ്ചിമബംഗാളിൽ പ്രവർത്തനം ആരംഭിക്കുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ സഹസ്ഥാപനമാണ് ഹൂഗ്ലി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചേക്കാം, പശ്ചിമബംഗാളിൽ പ്രവർത്തനം ആരംഭിക്കുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സഹസ്ഥാപനത്തിന്റെ പേര് ഹൂഗ്ലി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്നാണ്. നിലവിൽ വരുന്നത് എവിടെയാണ്? പശ്ചിമബംഗാളിലെ നസീർഗഞ്ച് എന്ന സ്ഥലത്താണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ എന്ന സ്ഥലത്തെ പറ്റിയാണ്. 2021 ഷഹീദ് അഷ്വക്കുള്ള ഖാൻ സുവോളജിക്കൽ പാർക്ക് നിലവിൽ വരുന്നത് ഗോരഖ്പൂരിലാണ്. അപ്പോൾ സ്വതന്ത്ര സമര സേനാനിയായ അഷ്വക്കുള്ള ഖാനോടുള്ള ആദരസൂചകമായിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ സുവോളജിക്കൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ട്രെയിനിനെ പറ്റിയാണ്. അതിന്റെ പേര് മിതാലി എക്സ്പ്രസ് എന്നാണ്. 2021 നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ബംഗ്ലാദേശിൽ ഉദ്ഘാടനം ചെയ്ത തീവണ്ടിയാണ് മിതാലി എക്സ്പ്രസ്. ബംഗ്ലാദേശിലെ ധാക്ക കന്റോൺമെന്റ് മുതൽ ന്യൂ ജൽപൈഗുരി വരെയാണ് ഈ തീവണ്ടി സേവനം നടത്തുന്നത്. അപ്പോൾ 2021 നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ബംഗ്ലാദേശിൽ ഉദ്ഘാടനം ചെയ്ത തീവണ്ടിയാണ് മിതാലി എക്സ്പ്രസ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു എയർ എക്സർസൈസ് ആണ്, ഒരു സംയുക്ത എയർ എക്സർസൈസ് ആണ്. അതിന്റെ പേര് ഡെസേർട്ട് ഫ്ളാഗ് 6 എന്നാണ്. ഇതിന് വേദിയാകുന്നത് യുഎഇയിലെ അൽ ദഫ്രയിലാണ്. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നത് 6 രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക, അതുപോലെ തന്നെ യുഎഇ, ഫ്രാൻസ്, സൗദി അറേബ്യ, ബഹ്റിൻ, ഇന്ത്യ. അപ്പോൾ ഈ 6 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന സംയുക്ത എയർ എക്സർസൈസ് ആണ് ഡെസേർട്ട് ഫ്ളാഗ് 6th എഡിഷൻ എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുതിയ ബാക്ടീരിയ കണ്ടെത്തിയിരിക്കുകയാണ്. അന്തർദേശീയ ബഹിരാകാശ നിലയത്തിലെ വിവിധ മേഖലകളിൽ നിന്നും
കണ്ടെത്തിയ പുതിയ ഇനം ബാക്ടീരിയയുടെ പേരാണ് മീഥൈലോ ബാക്ടീരിയം അജ്മാലി എന്നുള്ളത്. അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിലെ മുൻ പ്രൊഫസറായ ഡോക്ടർ അജ്മൽ ഖാന്റെ പേരിലാണ് ഇത് നാമകരണം ചെയ്തിരിക്കുന്നത്. അപ്പോ 2021 മാർച്ചിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ വിവിധ മേഖലകളിൽ കണ്ടെത്തിയ പുതിയ ഇനം ബാക്ടീരിയയുടെ പേര് മീഥൈലോ ബാക്ടീരിയം അജ്മാലി എന്നാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബാലിസ്റ്റിക് മിസൈലിനെ പറ്റിയാണ്. സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈൽ നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ വിജയകരമായിട്ട് പരീക്ഷിച്ച ന്യൂക്ലിയർ കേപ്പബിൾ സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈലാണ് ഷഹീൻ 1A എന്നുള്ളത്. ഏകദേശം 900 കിലോമീറ്ററാണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. അപ്പോ 2021 മാർച്ചിൽ പാകിസ്ഥാൻ വിജയകരമായി പരീക്ഷിച്ച ന്യൂക്ലിയർ കേപ്പബിൾ സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈലാണ് ഷഹീൻ 1A എന്നുള്ളത്. പാകിസ്ഥാന്റെ തലസ്ഥാനം നമുക്കറിയാം ഇസ്ലാമാബാദാണ്. പാകിസ്ഥാന്റെ കറൻസി പാകിസ്ഥാനി റുപ്പിയാണ്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഇർഫാൻ ഖാനാണ്. പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആരിഫ് അൽവിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് നോർവേയെ പറ്റിയാണ്. സ്കാൻഡിനേവിയൻ രാജ്യമായ നോർവേയെ പറ്റിയാണ്. ലോകത്തിലെ ആദ്യ ഷിപ്പ് ടണൽ നിലവിൽ വരുന്നത് നോർവേയിലാണ്. അപ്പോ കപ്പലുകൾക്ക് പോകാൻ കഴിയുന്ന തുരങ്കം നിർമ്മിക്കുന്നത് നോർവേയാണ്. നോർവേയുടെ തലസ്ഥാനം നമുക്കറിയാം ഓസ്ലോ ആണ്. നോർവേയുടെ കറൻസി നോർവീജിയൻ ക്രോണാണ്. നോർവേയുടെ പ്രധാനമന്ത്രി എർണ സോൾബർഗ് ആണ്. അപ്പോ 2025-ഓടുകൂടിയാണ് ഇങ്ങനെ ഒരു ഷിപ്പ് ടണൽ നിലവിൽ വരാൻ പോകുന്നത്. അപ്പോൾ ലോകത്തിലെ ആദ്യ ഷിപ്പ് ടണൽ നിലവിൽ വരുന്നത് ഏത് രാജ്യത്താണ്? നോർവേയിലാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഫുട്ബോൾ ക്ലബ്ബായ ഗോകുലം എഫ് സിയെ പറ്റിയാണ്. 2020-21 സീസണിലെ ഐ ലീഗ് ജേതാക്കളായിരിക്കുന്നത് ഗോകുലം എഫ് സി ആണ്. രണ്ടാം സ്ഥാനത്ത് ഈ ലീഗിൽ എത്തിയിരിക്കുന്നത് ചർച്ചിൽ ബ്രദേഴ്സാണ്. അതുപോലെ ഈ കിരീടം നേടുന്ന ആദ്യ കേരള ക്ലബാണ് ഗോകുലം എഫ് സി. അപ്പോൾ 2020-21 സീസണിലെ ഐ ലീഗ് ജേതാക്കളായിരിക്കുന്നത് ഗോകുലം എഫ് സി ആണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഫോർമുല 1 റേസ് താരമായ ലിവിസ് ഹാമിൽട്ടനെ പറ്റിയാണ്. 2021 ഗ്രാൻഡ് പ്രിക്സ് സീസണിലെ ആദ്യ ടൂർണമെന്റ് തന്നെ വിജയിച്ചിരിക്കുകയാണ് ലിവിസ് ഹാമിൽട്ടൺ. അപ്പോൾ 2021 മാർച്ചിൽ നടന്ന ബഹറിൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവായിരിക്കുന്നത് ലിവിസ് ഹാമിൽട്ടണാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയെ പറ്റി തന്നെയാണ്, നമ്മുടെ രാജ്യത്തെ പറ്റി തന്നെയാണ്. 2021 മാർച്ചിൽ ന്യൂഡൽഹിയിൽ നടന്ന ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷന്റെ വേൾഡ് കപ്പ് ജേതാക്കളായിരിക്കുന്നത് ഇന്ത്യയാണ്. അപ്പോ ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷന്റെ വേൾഡ് കപ്പ് ജേതാക്കളായിരിക്കുന്നത് ഇന്ത്യയാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് അമേരിക്കയും മൂന്നാം സ്ഥാനത്തുള്ളത് ഇറ്റലിയും നാലാം സ്ഥാനത്തുള്ളത് ഡെൻമാർക്കുമാണ്. അപ്പോ ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷന്റെ വേൾഡ് കപ്പ് ജേതാക്കളായിരിക്കുന്നത് ഇന്ത്യയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ പറ്റി തന്നെയാണ്. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ AFCയുടെ വിമൻസ് ഏഷ്യ കപ്പിന് വേദിയാകുന്ന രാജ്യവും നമ്മുടെ രാജ്യമാണ്. അപ്പോ 2022 ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ വിമൻസ് ഏഷ്യ കപ്പിന് വേദിയാകുന്നത് ഇന്ത്യയാണ്. വേദികളാകുന്നത് ഇന്ത്യയിലെ മുംബൈയിലും അഹമ്മദാബാദിലും ഭുവനേശ്വറിലുമാണ്. AFC ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മലേഷ്യയിലെ ക്വാലാലംപൂറാണ്. നിലവിലെ പ്രസിഡന്റ് ഷെയ്ഖ് സൽമാൻ ബിൻ ഇബ്രാഹിം അൽ ഖലീഫയാണ്. നിലവിലെ സെക്രട്ടറി ജനറൽ ഡാറ്റോ വിൻസർ ജോണാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒന്ന് രണ്ട് പുസ്തകങ്ങളാണ്. അതിലൊന്നാണ് 1232 കിലോമീറ്റർ ദ ലോങ് ജേണി ഹോം എന്നുള്ളത്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് വിനോദ് കപാരിയാണ്. അതുപോലെ മറ്റൊരു പുസ്തകമാണ് ഫ്രം ഇൻക്രിമെന്റൽ ടു എക്സ്പൊണൻഷ്യൽ എന്നുള്ളത്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് മൂന്നുപേർ ചേർന്നാണ്, അലക്സ് സൽക്കേവറും ഇസ്മായിൽ അംലയും വിവേക് വധ്വാനയും ചേർന്നാണ്. ഇനിയൊരു വിയോഗമാണ്. 2021 മാർച്ചിൽ അന്തരിച്ച പ്രമുഖ നടനും നാടകകൃത്തും സംവിധായകനും കേരള സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവുമായ വ്യക്തിയാണ് ശ്രീ AR ആനയർ. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്. 2021 മാർച്ചിൽ സിയൂസ് കനാലിൽ, ഈജിപ്തിലെ സിയൂസ് കനാലിൽ കുടുങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളിൽ ഒന്ന് ഏതാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് ഡിസ്കസ് ചെയ്തിരുന്നു. കാണാത്തവർ കഴിഞ്ഞ ദിവസം വീഡിയോ പോയി കാണുക. ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അത് കമന്റ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ്, 2021 മാർച്ചിൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCI യുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനാകുന്നത് ആരാണെന്നുള്ളത്. FCI യുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് നിയമിതനാകുന്നത് അതീഷ് ചന്ദ്രയാണ്. FCI യുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനകത്ത് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഡെയിലി കറണ്ട് അഫേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയ്ക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു.